Special electronic configuration. Special electronic configuration of chromium copper. That is my issue. Chromium atomic number 24. Okay? 24. Father, you go 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d. Similarly, copper, atomic number 29. Copper ne electronic configuration ezhuthumbolum idu pole thanne ezhuthanam. Endana 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d9. Ingane nilkkumbo ivide oru electron eduthittu idu 10 aanu. Idaanu copper ne special electronic configuration. Okay? ഒരെണ്ണോടെ പോകണ്ടേ അത് ഇവിടുന്ന് പോകില്ല ഇവിടുന്ന് പോകില്ല
ഞാനിവിടെ ലാസ്റ്റ് സെല്ലില് ഡി അവിടെ മനസ്സിലായോ കിട്ടിയോ? അപ്പോ ഇതാണ് എഫ് ഇ എന്താണ് 3+ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. And this one is the Fe2+ in the electronic configuration. This is how we can get the copper plus, copper 2+, copper 2+. എസ് അങ്ങോട്ട് പോയിട്ടും ഇനിയും ഇലക്ട്രോൺ പോകണമെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഡിന്ന് കളയാനായിട്ട് പാടുള്ളൂ. സോ അതാണ് സ്പെഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഇത്രയും വലിച്ചു തീറ്റി എഴുതുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കെമിസ്ട്രിയിൽ നമ്മൾ വേറൊരു മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ നോബിൾ ഗ്യാസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോബിൾ ഗ്യാസസ് വരുന്നത് ആരൊക്കെയാണ്? നിയോൺ, നിയോൺ വരുന്നുണ്ട്, നിയോൺ, ആർഗൻ, സെനോൺ, റെനോൺ, കുറെ സാധനങ്ങൾ അറിയുന്നുണ്ട്. ഇതൊന്നും നമുക്കില്ല. നമുക്ക് നിയോൺ അറ്റോമിക് നമ്പർ 10, ആർഗൻ അറ്റോമിക് നമ്പർ 15, ഇവ രണ്ടേ പാർട്ട് കുറിച്ചിരിക്കും. അങ്ങനെ ഈ 10 പകരം എന്ത് ചെയ്യാൻ മതി? നിയോൺ, സോഡിയം അറ്റോമിക് നമ്പർ 10. സോഡിയത്തിന്റെ അറ്റോമിക് 1s2 2s2 2p6 4 sorry 3s1, ഇതാണ് സോഡിയം. ഇവിടെ ഈ 10 ആരാണ്? നിയോണാണ്. അപ്പൊ ഇത്രയും എഴുതുന്നതിന് പകരം സോഡിയത്തിനെ സിമ്പിൾ ആക്കി ഇങ്ങനെ എഴുതാം. നിയോൺ കഴിഞ്ഞിട്ട് 3s1 ഉണ്ടാവും. അതായത് നമ്മുടെ ഫസ്റ്റ് എലമെന്റ് 1 മുതൽ 10 എലമെന്റ്, അത് കഴിഞ്ഞിട്ടുള്ള എലമെന്റുകളിൽ എല്ലാവരെയും നിയോൺ വെച്ച് എഴുതാം. മനസ്സിലായോ? ആദ്യം ചെയ്യും 18. ആർഗൻ വന്നതിന് ശേഷം, ആർഗന് ശേഷമുള്ള എല്ലാ എലമെന്റുകളെയും നമുക്ക് എന്ത് വെച്ച് എഴുതാം? ആർഗൻ വെച്ച് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 90. Okay, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 4, 6, 10, 12, 18, 19, 20, 4s1. അപ്പൊ അതിനകത്ത് 2, 4, 10, 12, 18 ഇവിടം വരെ ആരാണ്? ആർഗൺ ഉണ്ടോ? 18. അപ്പൊ ഇത്രയും ആൾക്കാർക്ക് വരെ നമ്മൾ എന്ത് ചെയ്യാം? ആർഗൺ. ഇങ്ങനെ ഈ നോബിൾ ഗ്യാസസ് ഉപയോഗിച്ചിട്ട് വലിയ വലിയ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ചെറുതാക്കി എഴുതാം. ഇങ്ങനെ നമുക്ക് ഇതും വേറെ രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പിനെ മാത്രം പരിഗണിക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പിൽ ലിഥിയം അറ്റോമിക് നമ്പർ 3, സോഡിയം അറ്റോമിക് നമ്പർ 11, പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19, പിന്നെ താഴേക്കുണ്ട് പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം ഒക്കെ. അതൊരു രണ്ടാമത്തെ ഗ്രൂപ്പ് എടുത്ത ബെർലി അറ്റോമിക് നമ്പർ 4, മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12, കാൽസ്യം അറ്റോമിക് നമ്പർ 15. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിലെ ആൾക്കാരുടെ മാത്രം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതിയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ എന്ത് വരും? 1s2, 3 ഇലക്ട്രോൺ, അടുത്തേക്ക് 2s1. അടുത്ത 1s2, 2s2, 2p6, 3s1. അടുത്ത 1s2, 2s2, 2p6, 3s2, 3p6, 4s1. സോ എല്ലാവരും മണിലാണ് അവസാനം, എല്ലാവരും എസിലാണ് അവസാനം. മനസ്സിലായോ? അപ്പോ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കും? ഇത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഇത് എന്ത് ബ്ലോക്ക് എലമെന്റ്സ് ആണ്? എസ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. എന്ത് എലമെന്റ്സ് ആണ്? എസ് ബ്ലോക്ക്. എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണെന്ന് മനസ്സിലായാൽ അതിന്റെ മീതെ ലാസ്റ്റ് ഷെല്ലിൽ എസിലെ എത്ര ഇലക്ട്രോൺ ഉണ്ടോ ആ ഇലക്ട്രോണിന്റെ എണ്ണമാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ. സോ ഗ്രൂപ്പ് നമ്പർ എസ് എസ് എഫ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണമാണ് എന്ത്? ഗ്രൂപ്പ് നമ്പർ. പിരീഡ് നമ്പർ, ലാർജസ്റ്റ് ഷെൽ നമ്പർ. ഇവിടെ ഇതല്ലേ ഷെൽ നമ്പർ ലാർജസ്റ്റ്? അപ്പൊ എത്രാം പിരീഡിലാണ്? നോക്കൂ, ഹൈഡ്രജൻ കഴിഞ്ഞ ഫസ്റ്റ് പിരീഡ്, സെക്കൻഡ് പിരീഡ്, തേർഡ് പിരീഡ്, ഫോർത്ത് പിരീഡ് കണ്ടോ. അപ്പൊ ഹൈഡ്രജൻ എത്ര പിരീഡാണ്? ഫസ്റ്റ് പിരീഡ്. ദ്വിതീയ എത്രാം പിരീഡാണ്? സെക്കൻഡ് പിരീഡ്. അതിന് മനസ്സിലാവും എസ് എം വലിയ സംഖ്യ ഒക്കെയാണ്. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 3 അല്ലേ. അപ്പോ ഇയാള് വേറെ, ഇത് ലിഥിയം, ഇത് സോഡിയം, ഇത് പൊട്ടാസ്യം. സോഡിയം എത്രാമത്തെ പിരീഡിലാണ്?
ഇവിടെ ഏതാണ് ഫോർ അല്ലേ വലുത്. അപ്പോ പൊട്ടാസ്യം എത്രാമത്തെ പിരീഡിലാണ്? നാലാം പിരീഡ്. മനസ്സിലായോ? അപ്പൊ ഗ്രൂപ്പ് നമ്പറും പിരീഡ് നമ്പറും കാണുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത്തെ ഗ്രൂപ്പിലെ എല്ലാവരുടെയും പിരീഡ് നമ്പർ ഗ്രൂപ്പ് നമ്പർ ഒന്ന് തന്നെയാണ്. അവിടെ അവസാനത്തെ എസ് ഇലക്ട്രോൺ എണ്ണവും ഗ്രൂപ്പ് നമ്പറും സെയിം ആണ്. ഓക്കെ, സിമിലർ. സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും 2s2 3s2 4s2, ഇങ്ങനെ അവസാനിക്കുന്നതായിട്ട് കാണാൻ പറ്റും. മനസ്സിലായോ? ഇതിന്റെ മീനിങ് എന്താ? ഇവര് എസ് ബ്ലോക്കാണ്. രണ്ടാമത്, ഇവര് എസിൽ മീതി കിടക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം, ആ ഇലക്ട്രോണിന്റെ എണ്ണത്തിൽ നിന്ന് അതിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം. ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 2. പിരീഡ് ആണെങ്കിൽ ഇതിന് മുന്നേ കിടക്കുന്ന ഈ സംഖ്യ നോക്കിയാൽ മതി. പിരീഡ് എത്രയാണ്? 4. ഇത് പിരീഡ് എത്രയാണ്? 3. പിരീഡ് എത്രയാണ്? 2. അത്രയും മനസ്സിലായാ? ഓക്കെ, ഇതാണ് എസിന്റെ കേസ്. ഇനി നമുക്ക് പി നോക്കാം. പി ഗ്രൂപ്പ് നമ്പർ 13 ഗ്രൂപ്പിൽ വരുന്ന ആരാണ്? ബോറോൺ. അതിന് താഴെ വരുന്ന ആണ് അലുമിനിയം. രണ്ടുപേരുണ്ട്, ബോറോൺ അറ്റോമിക് നമ്പർ 6, അലുമിനിയം 13. അലുമിനിയം എത്രയാണ്? 13. ബോറോൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇന്ത്യ 1s2 2s2 2p1. അലുമിനിയത്തിന് എഴുതിയാലോ 1s2 2s2 2p6 3s2. അവസാനിച്ചുകൊണ്ട് പിരീഡ് നമ്പർ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ 3 ആണ് പിരീഡ്, ഇത് എത്രയാണ്? 2 ആണ്. ഗ്രൂപ്പ് നമ്പർ മാത്രമേ വ്യത്യസ്ത നിയമങ്ങളുള്ളൂ, പിരീഡ് നമ്പർ ഇല്ല. മനസ്സിലായോ? ബ്ലോക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം, ഏതിനാണോ അവസാനിക്കുന്നത് അതാണ് എന്റെ ബ്ലോക്ക്. പക്ഷെ ഗ്രൂപ്പ് നമ്പറിന് വേറെ നിയമം. ഇവിടെ 13 വല്ലതെന്നുണ്ടെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ കേട്ടോ, അവസാനത്തെ ഷെല്ലിൽ പിയിലെ കേട്ടോ, പിയിലെ കേട്ടോ, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ പി പ്ലസ് 12. ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട് പിയിൽ? ഒരെണ്ണം. 1 + 12 13. ഗ്രൂപ്പ് നമ്പർ 13. അങ്ങനെ അല്ലാണ്ടെങ്കിൽ രണ്ടാമത്തെ നിയമം, അത് ഫോളോ ചെയ്യാൻ പറ്റാത്തവർക്ക്, ഇവിടെ അവസാനത്തെ ഷെല്ലാണ്, അവസാന ഷെല്ല് 3 ആണ്. ഷെല്ല് ഏതാണ്? 3. ആ 3 എന്ന് പറഞ്ഞ ഷെല്ലിൽ രണ്ട് സബ് ഷെല്ല് ഉണ്ട്, 3s ഉണ്ട്, 3p ഉണ്ട്. അപ്പൊ 3 എത്ര ഇലക്ട്രോൺ? ഇവിടെ 2 പ്ലസ് ഇവിടെ 3 ഒരെണ്ണം, എത്ര ഇലക്ട്രോൺ ആയി? 3. അതിനോട് 10. അപ്പൊ ഗ്രൂപ്പ് നമ്പർ കിട്ടി. മനസ്സിലായോ? വേറെ എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഫ്ലൂറിൻ. ഫ്ലൂറിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. റൈറ്റ് ഔട്ട് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫ്ലൂറിൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഗ്രൂപ്പ് നമ്പർ. അറ്റോമിക് നമ്പർ 12, ക്വസ്റ്റ്യൻ 9. വളരെ നമ്മൾ 9 വരുന്ന രീതിയിൽ എഴുതാം, 1s2 2s2 2p1. ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. എത്രയാണ് പിരീഡ്? പിരീഡ് എത്രയാണ്? പിരീഡ് 2. ശരി, ഏത് ബ്ലോക്കാണ്? ബി ബ്ലോക്ക്. ശരി, ഗ്രൂപ്പ് നമ്പർ എത്ര? ഗ്രൂപ്പ് നമ്പർ 1 പി യിൽ ഇലക്ട്രോൺസ് പ്ലസ് 12, എത്രയാണ്? 17. അത് ഒന്നാമത്തെ. അത് മനസ്സിലാകാത്ത അല്ലെങ്കിൽ ഫോളോ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർ ഈ 2 കണ്ട 2 സെക്കൻഡ് ഷെൽ, സെക്കൻഡ് ഷെല്ലിൽ മൊത്തം ഇലക്ട്രോൺ ഉണ്ട്, എത്രയായി? 2 + 5 7. എന്നിട്ട് എന്ത് കൂട്ടണം? 10 കൂട്ടണം, എത്രയായി? 17. മനസ്സിലായോ? അപ്പൊ പി യിലാണ് അവസാനിക്കണമെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കാണുന്നത് പി യിൽ ഇലക്ട്രോൺ പ്ലസ് 12, അല്ലെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ പ്ലസ് എന്താണ്? 10. ഓക്കെ, ഇനി നമുക്ക് ഗ്രൂപ്പ് നമ്പർ 3 ഒരാൾ എടുക്കാം. ഗ്രൂപ്പ് നമ്പർ 3. ഗ്രൂപ്പ് നമ്പർ 3 വരുന്നത് ഗ്രൂപ്പ് നമ്പർ 3 ഈ 3 വരുന്നതാണ് സ്കാൻഡിയം. എന്താണ് സ്കാൻഡിയം? അറ്റോമിക് നമ്പർ 21. അറ്റോമിക് നമ്പർ 21. സ്കാൻഡിയം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s2 3d1. ഇതാണ് സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എനിക്ക് ഗ്രൂപ്പ് നമ്പർ 3 കിട്ടണം. എന്ത് കിട്ടണം? ഗ്രൂപ്പ് നമ്പർ 3 കിട്ടണം. എങ്ങനെ ഗ്രൂപ്പ് നമ്പർ 3 കിട്ടും? ഇവിടെ ഓർമ്മയുള്ളൂ,
ഇവിടെയുള്ള ഇലക്ട്രോൺ ഇവിടെയുള്ള ഇലക്ട്രോൺ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോ ഒരാൾ ഡിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ, ഒരാൾ ശ്രദ്ധിക്കുക, ഒരാൾ ഡിയിലാണ് അവസാനിക്കുക, ഡിയിൽ ഇലക്ട്രോൺ തൊട്ടു മുന്നിൽ കിടക്കുന്ന എസിൽ ഇലക്ട്രോൺ നടപടി കൂട്ടാം, അതാണ് എന്ത് ഗ്രൂപ്പ് ഇലക്ട്രോൺ. മനസ്സിലായോ? ഇല്ല. ഫോർ എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചു, ഫോർ എസ് ടു ത്രീ ഡി ഫോർ, ഇതാരാണ്, ഇതിന്റെ അറ്റോമിക് നമ്പർ എന്താണ്, ഇതിന്റെ ബ്ലോക്ക് എത്രയാണ്, ഇതിന്റെ പിരീഡ് എത്രയാണ്, ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ് എന്നാണ് ചോദ്യം. ശരി, ഇതാണ് പരീക്ഷിച്ച് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പൊ എന്റെ മനസ്സിൽ ഇതാണ് അവസാനം, എൻഡ് ഇതാണ്. അപ്പൊ ഫ്രണ്ട് എന്തായാലും ഫ്രണ്ട് ഫ്രണ്ട് ഇത്രയും ഭാഗം ഉണ്ടാവും ഇല്ലേ? അതായത് ചേർത്ത് കഴിഞ്ഞാൽ പോരെ, എന്താണ് വൺ എസ് ടു, ടു എസ് ടു, ടു ബി സിക്സ്, ത്രീ എസ് ടു, ത്രീ ബി സിക്സ്, നിങ്ങൾക്ക് എഴുതാല. എന്നിട്ട് എന്ത് ചെയ്യണം? ഇലക്ട്രോൺ എണ്ണം കൂടി നോക്കണം. രണ്ട് എട്ട് നാല് ആറ് പത്ത് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത് ഇരുപത് ആ ഇരുപത്തിനാല് ഇതാരാണ് ക്രോമിയം. ആരാണ് ക്രോമിയം? അപ്പൊ നമ്മൾ പഠിച്ചത് ക്രോമിയം ഇലക്ട്രോൺ കോമ്പിനേഷൻ ഇങ്ങനെ അല്ലാണ്. അത് എത്രയാണ് വരാം? ത്രീ ഡി ഫൈവ് ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, ഇലക്ട്രോൺ രണ്ടത്തെ വ്യത്യാസമല്ല. അപ്പോ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി, ഇത് ക്രോമിയമാണ്, അറ്റോമിക് നമ്പർ 24 ആണ്, എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 24. രണ്ടാമത് ഇത് പിരീഡാണ്, അതായത് ഏതാണ് ഏറ്റവും വലിയ സംഖ്യ ഇതല്ലേ? പിരീഡ് എത്രയാണ്? 4. പിരീഡ് എത്രയാണ്? 4. മൂന്നാമത് ചോദ്യം, ഇത് ബ്ലോക്കാണ്, ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്ക്. ഏതാണ് അവസാനിച്ചത്? ഡി. അവസാനത്തെ ഇലക്ട്രോൺ പോകുന്നത് ഡിയിലാണ്, ഡി ബ്ലോക്കാണ്. നാലാമത് ചോദ്യം, അതാണ് നമുക്ക് അറിയേണ്ടത്, ഗ്രൂപ്പ് നമ്പർ. എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഈ പറയുന്ന ആള് കിടക്കുന്നത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിയിലാണ് അവസാനിക്കുന്നത്. നമ്മുടെ നിയമം എന്താണ്? ഡിയിലെ ഇലക്ട്രോണിന്റെ എണ്ണം പ്ലസ് എസ് ഇലക്ട്രോണിന്റെ എണ്ണം. അപ്പോ 5 + 1 = 6. ആറാമത്തെ ഗ്രൂപ്പിലാണ് ആര് കിടക്കുന്നത്? ഈ പറയുന്ന എലമെന്റ് കിടക്കുന്നത്. മനസ്സിലായോ? ഗ്രൂപ്പ് നമ്പർ, പിരീഡ് നമ്പർ, ബ്ലോക്ക്. ഇത് മൂന്നും എക്സാമിന് എന്തായാലും ചോദിച്ചിരിക്കും കേട്ടോ. ഓക്കെ, എഫിന് നമുക്ക് പഠിക്കാം. എഫിന് നമുക്ക് ഗ്രൂപ്പ് പറയാനുണ്ട്, പ്രത്യേക കാൽക്കുലേഷൻ പഠിക്കാനല്ല. അപ്പോ നമുക്കൊന്ന് റിമൈൻഡ് ചെയ്യാം. ഒന്ന്, ഒരാ പിരീഡ് നമ്പറാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ, പിരീഡ് നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് കാണേണ്ടത്? ഷെൽ നമ്പർ, ഏറ്റവും ലാർജ് ആയിട്ടുള്ള ഷെൽ നമ്പർ നമ്മൾ എടുക്കും. ഗ്രൂപ്പ് നമ്പർ ആണെങ്കിൽ, ഗ്രൂപ്പ് നമ്പറാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ അതിന് മൂന്ന് കേസുകളുണ്ട്. ഒന്ന് എസിലെ നിയമം, ബിക്കു നിയമം, ഡിക്കു നിയമം. എസ് ആണെങ്കിൽ എന്താണ്? ലാസ്റ്റ് എസിലെ ഇലക്ട്രോണിന്റെ എണ്ണം തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ. മനസ്സിലായോ? നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്താണ്? അവസാനത്തെ എസ് ഇലക്ട്രോൺ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ പി പ്ലസ് 12, പി ഇലക്ട്രോൺ പ്ലസ് 12, അല്ലെങ്കിൽ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ പ്ലസ് 12. രണ്ടേ ഗ്രൂപ്പ് നമ്പർ ആണ്. ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ പ്ലസ് 10, അല്ലെങ്കിൽ ഡിയിലെ ഇലക്ട്രോൺ പ്ലസ് 12. ഡിയിൽ വരുമ്പോ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എസ് പ്ലസ് ഡി. മനസ്സിലായോ? ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗ്രൂപ്പ് നമ്പറും പിരീഡ് നമ്പറും കാണാനായിട്ട് പറ്റില്ല. അത്രേ ഉള്ളൂ. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എങ്ങനെയാണ് പിരീഡ് നമ്പർ ലൊക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ.